സോളാർ കമ്മീഷൻ മുന്നിൽ സരിത തെളിവുകൾ കൈമാറി. രണ്ട് പെൻഡ്രൈവും ഒരു സിഡിയും അടങ്ങിയ ഡിജിറ്റൽ തെളിവുകളാണ് കൈമാറിയത്. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെ തെളിവുകൾ കൈമാറിയെന്നാണ് അറിയാൻ കഴിയുന്നത്? ഒപ്പം തന്നെ സരിത പറഞ്ഞ കാര്യങ്ങളും പിന്നീട്. സൗമ്യ, പ്രധാനപ്പെട്ട ചില തെളിവുകൾ സരിത കൈമാറി എന്ന് തന്നെയാണ് സരിത അറിയിച്ചിരിക്കുന്നത്. ഇതിൽ സരിതയുടെ കത്തിൽ പറഞ്ഞ പ്രകാരമുള്ള, അതായത് സരിതയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സരിത കത്തിൽ പറഞ്ഞിരുന്നു. അതായത് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങളടക്കം കത്തിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില ഡിജിറ്റൽ തെളിവുകളാണ് ഇന്ന് കൈമാറിയത് എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ മാത്രമല്ല കെ സി വേണുഗോപാൽ, മറ്റ് മന്ത്രിമാർ, അതായത് എ പി അനിൽകുമാർ, ആര്യാടൻ മുഹമ്മദ്, എം എൽ എമാരായ ഹൈബി ഇടൻ, പി സി വിഷ്ണുനാഥൻ, മോൻസ് ജോസഫ് തുടങ്ങി നിരവധി പേരിൽ നിന്ന് തനിക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ സോളാർ കമ്മീഷന് കൈമാറിയിരിക്കുന്നത് എന്നാണ് സരിത പറഞ്ഞത്. അതുകൂടാതെ മറ്റ് ചില സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട, മുഖ്യമന്ത്രിക്ക് പങ്കുള്ളതുമായി ബന്ധപ്പെട്ട മറ്റ് ചില സാമ്പത്തിക ഇടപാടുകൾ, അത് കൊച്ചിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അത്തരത്തിലുള്ള തെളിവുകളും ഇന്ന് കമ്മീഷന് കൈമാറി എന്നുള്ളതാണ് സരിത പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യം, അതായത് രണ്ട് പെൻഡ്രൈവ് ഒരു സി ഡിയുമാണ് കൈമാറിയത് എന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സരിത വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവരിൽ നിന്ന് ദുരനുഭവം നേരിടേണ്ടി വന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ സോളാർ കമ്മീഷന് കൈമാറിയിരിക്കുന്നു എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റ് ചില പ്രധാനപ്പെട്ട തെളിവുകൾ, അതായത് സരിതയെ ലൈംഗികമായി പീഡിപ്പിച്ചത് ഏതാണ്ട് 14 ഉന്നതർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് സരിത വെളിപ്പെടുത്തിയിരുന്നു. അത്തരത്തിലുള്ളതിന്റെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ 13 കൈമാറും എന്നും സരിത അറിയിച്ചിട്ടുണ്ട്. അതായത് സരിത പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാനനഷ്ട കേസ് കൊടുക്കുന്നവർ തന്നെ തനിക്ക് ഇത്തരത്തിൽ തെളിവുകൾ നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയും കെ സി വേണുഗോപാലും ഇത്തരത്തിൽ മാനനഷ്ട കേസ് കൊടുത്ത സാഹചര്യത്തിലാണ് അത് തെളിയിക്കാൻ പര്യാപ്തമായ, അത്തരത്തിൽ അവർക്കെതിരെയുള്ള ആരോപണം തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകൾ കമ്മീഷന് കൊടുക്കാൻ ഒരു അവസരം ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ കൂടുതൽ പേർ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നാണ് സരിത പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ കമ്മീഷന് കൈമാറാൻ തനിക്ക് അവസരം ലഭിക്കും. അതിന്റെ കൃത്യമായ തെളിവുകൾ തന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് സരിത പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ സരിത വിശേഷിപ്പിച്ചത് ഒരു സൈലന്റ് എലിമിനേറ്റർ എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സരിത വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ സരിത ഇല്ലാതാക്കാനുള്ള രീതിയിലുള്ള ശ്രമങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു സൈലന്റ് എലിമിനേറ്ററാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നും സരിത പറയുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ തെളിവുകൾ, ചില തെളിവുകളാണ്, ചില ഡിജിറ്റൽ തെളിവുകളാണ് സരിത ഇപ്പോൾ കമ്മീഷന് കൈമാറിയിരിക്കുന്നത്. ബാക്കി പ്രധാനപ്പെട്ട കൂടുതൽ തെളിവുകൾ 13 കൈമാറുമെന്നും സരിത അറിയിച്ചിട്ടുണ്ട്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. പാമോലിൻ കേസിൽ വിചാരണ തുടരണമെന്ന് ഹൈക്കോടതി, ക്ഷമിക്കണം, സുപ്രീംകോടതി. കേസിൽ ആരെയും കുറ്റവിമുക്തരാക്കാനാവില്ലെന്നും സുപ്രീംകോടതി. സംസ്ഥാന സർക്കാരിനും സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാർ അഭിഭാഷകൻ തെറ്റിദ്ധരിപ്പിച്ചെന്ന് സുപ്രീംകോടതി. പി ജെ തോമസ്, ടി എച്ച് മുസ്തഫ, ജിജി തോംസൺ എന്നിവരുടെ ഹർജികൾ സുപ്രീംകോടതി തള്ളി. വിവരങ്ങളുമായി സന്തോഷ്. സലിംഗ് ചേർന്നുണ്ട്. സലിംഗ്, വിശദാംശങ്ങൾ. സൗമ്യ, പാമോയിൽ കേസിൽ വിചാരണ തുടരുന്നതിനെതിരെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് ജിജി തോംസൺ, മുൻമന്ത്രി ടി എച്ച് മുസ്തഫ, പി വി തോമസ് ഐ എസ് തുടങ്ങിയവരുടെ ഹർജിയാണ് ഇന്ന് സുപ്രീംകോടതി പരിഗണിച്ച ശേഷം തള്ളിയത്. പാമോയിലിൻ അഴിമതി കേസിൽ വിചാരണ തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് ടി എസ് താക്കൂറിന്റെ ബെഞ്ച് ഉത്തരവിട്ടു. നിലവിലെ സാഹചര്യത്തിൽ ആരെയും കുറ്റവിമുക്തരാക്കാനാകില്ല. കേസിൽ ഹർജികൾ നൽകി അനാവശ്യമായി വിചാരണ നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമമെന്ന് വി എസ് അച്യുതാനന്ദന്റെ അഭിഭാഷകനും വാദിച്ചു. ഇതിനിടയിൽ സർക്കാരിനെതിരെയും സർക്കാർ അഭിഭാഷകനെതിരെയും സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് കടുത്ത ഭാഷയിൽ വിമർശനമുണ്ടായി. കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടുണ്ടെന്നും അത് പരിഗണിച്ച ശേഷം മാത്രമേ സുപ്രീംകോടതി ഇക്കാര്യത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്നും കേരള സർക്കാരിന്റെ അഭിഭാഷകൻ സ്റ്റാൻഡിംഗ് കൗൺസിൽ രമേഷ് ബാബു ഇന്ന് സുപ്രീംകോടതിയിൽ വാദിച്ചു. ഇതേ തുടർന്ന് സുപ്രീംകോടതി കേരള ഹൈക്കോടതിയുടെ രേഖകൾ പരിശോധിച്ചു. അത്തരമൊരു ഹർജി തന്നെ കേരള ഹൈക്കോടതിയിൽ നിലവിലില്ല എന്ന് കണ്ടെത്തി. തുടർന്ന് കടുത്ത വിമർശനം തന്നെ നടത്തി. ഇത്തരം തെറ്റായ വിവരങ്ങൾ ആരാണ് സർക്കാർ അഭിഭാഷകർക്ക് നൽകുന്നത്? സർക്കാർ എന്തിനാണ് ഇത്തരത്തിൽ വിവരങ്ങൾ നൽകി സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ടി എസ് താക്കൂറിന്റെ ബെഞ്ച് ചോദിച്ചു. അതിനുശേഷമാണ് വിചാരണ തുടരാനുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. പൊതുമരാമത്ത് വകുപ്പിലെ കൊടും അഴിമതിയുടെ വിവരങ്ങൾ വ്യക്തമാക്കുന്ന വിജിലൻസ് റിപ്പോർട്ട് പുറത്ത്. വിജിലൻസ് ഡയറക്ടറായിരുന്ന വിൻസനം പോൾ 2015 ജൂൺ 23 ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്, അന്നത്തെ ധനമന്ത്രി കെ എം മണി, വകുപ്പുതല സെക്രട്ടറി തുടങ്ങിയ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നേരിട്ട് പങ്കുള്ളതായാണ് വിജിലൻസ് റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ട് പൂഴ്ത്താനായി ഇബ്രാഹിം കുഞ്ഞിന് രമേശ് ചെന്നിത്തല കൈമാറി.
ഈ റിപ്പോർട്ട് ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിന്റെ അലമാരിയിലാണ്. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവി പുറത്തുവിട്ടു. റോഡുപണി, സ്ഥലം മാറ്റം എന്നിവയുടെ പേരിൽ മന്ത്രിമാരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും കോടികൾ തട്ടിയതായാണ് വിജിലൻസ് റിപ്പോർട്ട്. മുൻ വിജിലൻസ് ഡയറക്ടറും ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുമായ വിൻസെന്റ് എംപോൾ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. 2015 ജൂൺ 23 വിൻസെന്റ് എംപോൾ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയ്ക്ക് കൈമാറി. ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തരമന്ത്രിക്കും ഇത് കൈമാറി. ആദ്യം തുടർനടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഫയൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കൈമാറി തുടർനടപടി ഉപേക്ഷിക്കുകയായിരുന്നു. മുൻ ധനമന്ത്രി കെ എം മാണി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് എന്നിവരുടെ പേരുകളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. മരാമത്ത് പണികളുടെ എസ്റ്റിമേറ്റ് തുക 300 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു നൽകിയും ചെയ്യാത്ത പണിക്ക് ബില്ല് നൽകിയും വഴിവിട്ട സ്ഥലംമാറ്റം നടത്തിയും കോടികൾ കൊള്ളയടിച്ചുവെന്നാണ് റിപ്പോർട്ട്. കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, KSTP, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിലാണ് വൻ അഴിമതി നടന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെയുള്ളവരുടെ സ്ഥലംമാറ്റത്തിന് 5 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ വാങ്ങിയിരുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന്റെ പങ്ക് മന്ത്രിമാർ നേരിട്ടോ ഏജന്റുമാർ മുഖാന്തരമോ കൈപ്പറ്റിയിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ വ്യാപകമായ കൃത്രിമം കാണിച്ചാണ് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയ കൈക്കൂലിയുടെ നഷ്ടം കരാറുകാർ നികത്തിയിരുന്നതെന്നും വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യത്തെ നടുക്കിയ പെരുമ്പാവൂർ കൊലപാതകം നടന്നിട്ട് 2 ആഴ്ച പിന്നിടുമ്പോഴും പ്രതിയെ സംബന്ധിച്ച സൂചന പോലും ലഭിക്കാതെ അന്വേഷണ സംഘം. സമീപവാസികളുടെ വിരലടയാളം ശേഖരിക്കുന്ന നടപടി 2ാം ദിവസവും തുടരുകയാണ്. അതേസമയം വനിതാ സെൽ CI രാധാമണി ആശുപത്രിയിലെത്തി ജിഷയുടെ അമ്മയുടെയും സഹോദരി ദീപയുടെയും മൊഴിയെടുത്തു. ജിഷയുടെ കൊലപാതകത്തിന് കാരണക്കാരായത് സംസ്ഥാന സർക്കാരെന്ന് ADGP ആർ ശ്രീലേഖ. താൻ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ആരംഭിച്ച നിർഭയ കേരളം, സുരക്ഷിത കേരളം പദ്ധതി 5 മാസത്തിനുള്ളിൽ ഇല്ലാതാക്കിയ സർക്കാരിന്റെ നിരുത്തരവാദിത്വത്തെ രൂക്ഷമായ ഭാഷയിൽ ബ്ലോഗിലൂടെയാണ് ശ്രീലേഖ വിമർശിച്ചത്. നിർഭയ പദ്ധതിയുടെ നോഡൽ ഓഫീസർ കൂടിയായിരുന്നു ശ്രീലേഖ. ആഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിലെ ഇടനിലക്കാരൻ UPA സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ചത് 180 തവണ. 2005 മുതൽ 2013 വരെയുള്ള കാലയളവിലായിരുന്നു സന്ദർശനങ്ങളെല്ലാം. അഴിമതിയിൽ CBI അന്വേഷിക്കുന്ന ക്രിസ്റ്റ്യൻ മൈക്കിളാണ് ഇന്ത്യയിൽ സ്ഥിരമായി എത്തിയത്. ദില്ലിയിൽ സ്വന്തമായി വസതിയും ക്രിസ്റ്റ്യൻ മൈക്കിൾ ബിനാമി പേരിൽ വാങ്ങിയതായും കണ്ടെത്തി. സോണിയാഗാന്ധി, AK ആന്റണി അടക്കമുള്ളവർ ആരോപണ വിധേയരായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതിയിലെ പ്രധാന ഇടനിലക്കാരനായിരുന്നു ക്രിസ്റ്റ്യൻ മൈക്കിൾ. ഹെലികോപ്റ്റർ കരാർ ഉറപ്പിക്കാൻ ഇറ്റലിക്കായി ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലും കോൺഗ്രസ് രാഷ്ട്രീയ ഉന്നതങ്ങളിലും സ്വാധീനം ചെലുത്തിയത് ക്രിസ്റ്റ്യൻ മൈക്കിളാണെന്ന് CBI നേരത്തെ കണ്ടെത്തിയിരുന്നു. കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA ഭരിച്ചിരുന്ന 2005 മുതൽ 2013 വരെ ക്രിസ്റ്റ്യൻ മൈക്കിൾ ദില്ലിയിലെ നിരന്തര സന്ദർശകനായിരുന്നു. ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിന്റെ രേഖകൾ പ്രകാരം 8 വർഷത്തിനിടയിൽ 180-ലേറെ തവണ ക്രിസ്റ്റ്യൻ മൈക്കിൾ ഇന്ത്യയിലെത്തി. ദില്ലിയിലേക്കായിരുന്നു എല്ലാ യാത്രയും. സുഹൃത്ത് അഭിനവ് ത്യാഗിയെ കാണാനാണ് ഇന്ത്യയിലെത്തുന്നത് എന്നായിരുന്നു ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ രേഖകളിൽ മൈക്കിൾ രേഖപ്പെടുത്തിയത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ CBI ചോദ്യം ചെയ്യുന്ന വ്യോമസേന മുൻ തലവൻ SP ത്യാഗിയുടെ ബന്ധുവാണോ അഭിനവ് ത്യാഗി എന്ന് പരിശോധിക്കുകയാണ് CBI. കൂടാതെ ഇന്ത്യയിൽ ക്രിസ്റ്റ്യൻ മൈക്കിൾ കൂടിക്കാഴ്ച നടത്തിയ മറ്റുള്ളവരെക്കുറിച്ചും CBI അന്വേഷണം ആരംഭിച്ചു. ദില്ലിയിലെത്തിയാൽ താമസിക്കാനായി സഫ്തർജംഗ് എൻക്ലേവിൽ ബിനാമി പേരിൽ വസതിയും ക്രിസ്റ്റ്യൻ മൈക്കിൾ വാങ്ങി. ഈ വസതി CBI സീൽ ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റർ അഴിമതിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ച ശേഷം ഒരിക്കൽ പോലും ഇടനിലക്കാരൻ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തരാഖണ്ഡ് നിയമസഭാ നടപടികൾ സുപ്രീംകോടതി ശരിവച്ചു. ഹരീഷ് റാവത്ത് വിശ്വാസവോട്ട് നേടിയെന്ന് സുപ്രീംകോടതി. റാവത്തിന് 33 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചു. എം സന്തോഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സൗമ്യ, ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഇന്നലെ നടന്ന സഭാ നടപടികൾ, വിശ്വാസ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾക്കാണ് സുപ്രീംകോടതി ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് അംഗീകാരം നൽകിയിരിക്കുന്നത്. ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് കോടതി ഹരീഷ് റാവത്ത് ഭൂരിപക്ഷം നേടിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹരീഷ് റാവത്തിന് മുഖ്യമന്ത്രിയായി തുടരാമെന്നും കോടതി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ ആകട്ടെ കോൺഗ്രസ് വിജയിച്ചതായി സമ്മതിക്കുകയും ഉത്തരാഖണ്ഡിലെ രാഷ്ട്രപതി ഭരണം പിൻവലിക്കാമെന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്ന് ഉത്തരാഖണ്ഡിന്റെ രാഷ്ട്രപതി ഭരണം പിൻവലിക്കാൻ തീരുമാനിക്കുകയും വിജ്ഞാപനം പുറത്തിറക്കണമെന്ന് അഭ്യർത്ഥിച്ച് രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഉത്തരാഖണ്ഡിൽ കുതിരക്കച്ചവടം കോൺഗ്രസ് നടത്തിയെന്ന് ആരോപിച്ച് ചില തെളിവുകൾ BJP ഹാജരാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് BJP
കടന്നില്ല. ഏതായാലും ഈ വിശ്വാസ വോട്ടെടുപ്പ് അംഗീകരിക്കുകയായിരുന്നു ചെയ്തത്. ഏതായാലും രണ്ടു മാസത്തിലധികമായി തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്കാണ് ഇതോടെ ഉത്തരാഖണ്ഡിൽ വിരാമമാകുന്നത്. സൗമ്യ എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ബാങ്കുകളെ കബളിപ്പിച്ച് രാജ്യം വിട്ട വ്യവസായി വിജയമല്യയെ തിരിച്ചെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾക്ക് തിരിച്ചടി. പാസ്പോർട്ട് റദ്ദാക്കിയതിന്റെ പേരിൽ വിജയമല്യയെ നാടുകടത്താനാകില്ലെന്ന് ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയെ അറിയിച്ചു. ഇന്ത്യ നിയമപരമായി അപേക്ഷ നൽകിയാൽ നടപടികളുമായി സഹകരിക്കാമെന്നും ബ്രിട്ടൻ വ്യക്തമാക്കി. വിജയ് മല്യയെ അടിയന്തരമായി തിരിച്ചെത്തിക്കാൻ കഴിയില്ലെന്ന് ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് വികാസ് സ്വരൂപാണ് സ്ഥിരീകരിച്ചത്. ബ്രിട്ടീഷ് നിയമങ്ങൾ അനുസരിച്ച് പാസ്പോർട്ട് റദ്ദാക്കിയതിന്റെ പേരിൽ ഒരാളെ നാടുകടത്താനാകില്ല. 1971 കുടിയേറ്റ നിയമം അനുസരിച്ച് പാസ്പോർട്ട് അസാധുവായി എന്ന കാരണം ബ്രിട്ടനിൽ തുടരുന്നതിന് തടസ്സമല്ല. രാജ്യം വിടുകയോ വിസ കാലാവധിക്ക് ശേഷം തുടരുകയോ ചെയ്യുമ്പോഴാണ് പാസ്പോർട്ട് ആവശ്യമായി വരുന്നത്. അതിനാൽ തന്നെ പാസ്പോർട്ട് റദ്ദാക്കിയതുകൊണ്ട് മാത്രം മല്യയെ നാടുകടത്താനാകില്ല. എന്നാൽ മല്യക്കെതിരായ ആരോപണങ്ങളെ ഗൗരവമായി തന്നെയാണ് കാണുന്നതെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി. ഇന്ത്യ നിയമപരമായി അപേക്ഷ നൽകിയാൽ നടപടികളുമായി സഹകരിക്കാമെന്നും ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചു. മല്യയെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ഫലപ്രദമല്ല എന്നാണ് ഇതോടെ വ്യക്തമായത്. മല്യയെ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർക്ക് വിദേശകാര്യ മന്ത്രാലയം അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് ബ്രിട്ടന്റെ ഇപ്പോഴത്തെ നിലപാടിലൂടെ തെളിയുന്നത്. വിജയ് മല്യക്കെതിരെ മുംബൈയിലെ പ്രത്യേക കോടതി ജാമ്യമില്ലാ വാറണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ നിലപാടറിയിച്ചതോടെ മല്യയെ തിരിച്ചെത്തിക്കുന്നത് വൈകുമെന്ന കാര്യം ഉറപ്പായി. ന്യൂസ് ബ്യൂറോ ദില്ലി. ഉപയോഗശൂന്യമായിരുന്ന 2 ഏക്കറിലേറെ ചെങ്കൽക്കുഴി മണ്ണിട്ട് നികത്തി വിളവെടുപ്പിലൂടെ കൃഷിയിൽ പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ബാലകൃഷ്ണൻ. കാസർഗോഡ് പെരിയ സ്വദേശിയായ ബാലകൃഷ്ണൻ മികച്ച കർഷകനുള്ള സർക്കാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. കൃഷിയിലൂടെ മികച്ച വരുമാനം നേടാനാകുമെന്ന് ബാലകൃഷ്ണന്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു. കാസർഗോഡ് പെരിയയിൽ കാനത്തങ്കാലിലെ വി ബാലകൃഷ്ണന് സ്വന്തമായുള്ളത് 2 ഏക്കർ കൃഷിഭൂമിയാണ്. ഇതിനു പുറമെ 8 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്തും കൃഷി ചെയ്യുന്നു. നേന്ത്രവാഴ, പച്ചക്കറികൾ, കുരുമുളക്, കമുക് തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. വീടിന് സമീപം ഉപയോഗശൂന്യമായി കിടന്നിരുന്ന 2 ഏക്കറോളം വരുന്ന ചെങ്കൽക്കുഴി മണ്ണിട്ട് നിരത്തി കൃഷിയോഗ്യമാക്കി. ഇവിടെ ഇപ്പോൾ നേന്ത്രവാഴകൾ വിളഞ്ഞു നിൽക്കുന്നു. കുഴൽക്കിണർ മുഖേനയാണ് ചെങ്കൽപ്പാറകൾ നിറഞ്ഞ ഈ തരിശുഭൂമിയിൽ വെള്ളം ലഭ്യമാക്കുന്നത്. ഭാര്യ നിർമ്മലയ്ക്കൊപ്പം കഠിനാധ്വാനം ചെയ്താണ് ബാലകൃഷ്ണൻ മണ്ണിൽ പൊന്നുവിളയിക്കുന്നത്. മണ്ണിന്റെ ഘടന മനസ്സിലാക്കി കൃഷിയിറക്കിയാൽ കൃഷി നഷ്ടമാകില്ലെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞു. ഈ പണയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നേന്ത്രവാഴക്കും ബാക്കി എല്ലാറ്റിനും ഏറ്റവും ഉചിതമായ മണ്ണാണ് പണ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 20 രൂപ വന്നാൽ ചിലപ്പോൾ 25 രൂപ വേണ്ടി വരും. അതെന്താ പറഞ്ഞാൽ കുറച്ച് പൈസ ഒന്ന് കാൽസ്യത്തിൻ്റെ കുറവുണ്ട്, നൈട്രജൻ്റെ കുറവുണ്ട്. അത് നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് മറ്റേ സ്ഥലത്ത് വെച്ചതിനാലും വിള കൂടുതൽ കിട്ടും പണയിൽ വെച്ചാൽ. പ്രാദേശികമായി ലഭിക്കുന്ന ജൈവവളങ്ങളാണ് ബാലകൃഷ്ണൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. മണ്ണിൻ്റെ അമ്ലനില നിയന്ത്രിക്കുന്നതിന് കുമ്മായവും ഉപയോഗിക്കുന്നു. കൃഷി തന്നെയാണ് തന്റെ കുടുംബത്തിന്റെ ജീവിത വിജയമെന്ന് ബാലകൃഷ്ണൻ സാക്ഷ്യപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.